എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർവടം ശ്രീശങ്കര ആർഷവിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ 19-ാം ദിവസമായ ഇന്ന് 4 കുട്ടികളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വൈഷ്ണവി എം വാര്യർ ശബരിയെ കുറിച്ച് സംസാരിക്കുന്നു. ആരാധ്യ സന്തോഷ് സ്വയംപ്രഭ എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു. പൂജ മനോജ് തീർത്ഥ മനോജ് രണ്ടുപേര് ട്വിൻസാണ്. അവര് ഏകശ്ലോകി രാമായണം അവതരിപ്പിക്കുന്നു. ആദ്യമായി വൈഷ്ണവി എം വാര്യർ. വൈഷ്ണവിക്കുട്ടി 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രീരാമേന്ദ്ര സ്വാമിയെ കുറിച്ച് പ്രഭാഷണം അവതരിപ്പിച്ച വിശ്വനാഥന്റെ കൊച്ചനിയത്തിയാണ് വൈഷ്ണവി. സ്വാമിയാർ മഠത്തിലെ എല്ലാ പരിപാടികളിലും പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത് ഇപ്പോ വൈഷ്ണവിയാണ്. ഗണപതി പ്രാർത്ഥനയൊക്കെ വേദമന്ത്രമായിട്ട് ചൊല്ലും. ഇതിനു മുമ്പ് എപ്പോഴും ഹനുമാൻ ചാലീസ ജപിച്ചുകൊണ്ടിരുന്നത് വൈഷ്ണവിക്കുട്ടിയാണ്. എല്ലാ തരത്തിലും അവിടെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രശലഭം പോലെ അവിടെ ഓടി നടക്കുന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ മഹേഷ്. ഇപ്പൊ മഹേഷിനെ കുറിച്ച് ഞാൻ വിശ്വനാഥനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വാമിയാർമഠത്തിന്റെ എല്ലാം എല്ലാമാണ് അദ്ദേഹം. വിദ്യ എം വാര്യർ ആണ് അമ്മ. നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങി, അതേമാതിരി പ്രസരത്തിന്റെ സംസ്കൃത ക്ലാസ്സുകള്, അതേമാതിരി സ്വാമിയാർമഠത്തിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിന്റെയും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്ന് വേണ്ട അതിന്റെ എന്താ പറയുക, ഇതിനെ ഒരു നല്ല രീതിയിൽ എത്തിക്കേണ്ടതായ സകല പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിദ്യ. ശരിക്കും പറഞ്ഞാൽ വിദ്യയും മഹേഷും അവരുടെ ജീവിതം സ്വാമിയാർമഠത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമായിട്ട് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അതിലൂടെ അവരുടെ കുടുംബത്തെ ഭഗവാൻ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ഉള്ളിലുണ്ട് എന്ന് വേണം നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ. അപ്പോ എല്ലാ സ്നേഹത്തോടും അച്ഛനോടും അമ്മയോടുമുള്ള ആ വലിയ ബഹുമാനത്തോടും കൂടി വൈഷ്ണവിയെ ശബരിയെ കുറിച്ച് നമ്മളോട് രണ്ടു വാക്ക് പറയാനായിട്ട് വളരെ സ്നേഹത്തോടെ കുഞ്ഞിനെ ക്ഷണിക്കും. മഹാകായം തപ്തകാഞ്ജനസന്നിഭം ലംബോ വിശാലോക്ഷം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാഗാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം സരസാ നമാമി. എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വൈഷ്ണവി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രാമായണത്തിലെ മുതിർന്ന സ്ത്രീ കഥാപാത്രമായ ശബരിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. വനവാസകാലത്ത് സീതാദേവിയെ തിരക്കി പോയ രാമ ലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിലെത്തി. ശബരി കുറേ കാലമായി ശ്രീരാമനം പോറ്റിയെ കാത്തിരിക്കുമായിരുന്നു. ഒത്തിരി കാലമായി ശബരിയമ്മ എന്നും രാവിലെ എണീറ്റ് രാമനാമം ജപിച്ച് മുറ്റമടിച്ച് പൂക്കൾ വിതറിയിടുമായിരുന്നു. പോരാതെ ശ്രീരാമചന്ദ്രന് കൊടുക്കാനായി ഞാവൽപ്പഴങ്ങളും ശേഖരിച്ചു വെക്കുമായിരുന്നു. ഒരു ദിവസം ശ്രീരാമൻ അമ്പോറ്റി വന്നപ്പോൾ ശബരിക്ക് കണ്ണങ്ങ് നിറഞ്ഞു സന്തോഷം കണ്ട്. ശബരി
എവിടെ എത്തണം, എന്ത് കഴിക്കാൻ കൊടുക്കണം, ആകെ പരിഭ്രമമായി. ശബരി തന്റെ ആശ്രമത്തിൽ ചെന്ന് രണ്ട് പായ എടുത്തോണ്ട് വന്നു. എന്നിട്ട് ശ്രീരാമചന്ദ്രനെ ഇരുത്തി. എന്നിട്ട് ശ്രീരാമചന്ദ്രന് കൊടുക്കാനായി പഴങ്ങൾ, ശേഖരിച്ചു വെച്ച പഴങ്ങൾ എടുത്തോണ്ട് വന്നു കൊടുത്തു. ശ്രീരാമൻ അമ്പൂറ്റി നല്ല രുചിയോടെ കഴിക്കുകയും ചെയ്തു. ചുമ്മാതല്ല കൊടുത്തത്, ഓരോ പഴങ്ങളും ഓരോന്നും സ്വരുചിച്ചു നോക്കി ഏറ്റവും മധുരമുള്ളത് മാത്രമേ ശ്രീരാമചന്ദ്രന് നൽകൂ. ഈ നിഷ്കളങ്കമായ ഭക്തി കണ്ട് ശ്രീരാമൻ അമ്പൂറ്റിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ശ്രീരാമൻപൂറ്റി പറഞ്ഞ് അനുഗ്രഹിച്ചു, ഈ രാമനാമം ഉള്ളിടത്തോളം ശബരി എന്ന പേരും ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പോരാതെ മോക്ഷമാർഗവും പറഞ്ഞു കൊടുത്തു. ഇതിൽ നിന്ന് എന്താ കിട്ടിയത്? നിഷ്കളങ്കമായ ഭക്തിയിലൂടെയും നിസ്വാർത്ഥമായ സമർപ്പണത്തിലൂടെയും ഭഗവത് ദർശനം സാധ്യമാണ്. ഇതിനെ കുറിച്ച് ഒരു ഭജനയിലൂടെ ഉണ്ട്, ഞാൻ പാടാം. അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജനകീവല്ലഭം കോനെ കഹതേ ഹേ ഭഗവാൻ ഖാതേ നഹി കോനെ കഹതേ ഹേ ഭഗവാൻ ആതേ നഹി ത്വം ഈ രാത്രി കേസ് ഖിലാതേ നഹി ത്വം ഈ രാത്രി കേസ് ുലാത്തനഹീയച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജനകീവല്ലഭം കോനെ കഹതേ ഹേ ഭഗവാൻ ഖാതേ നഹി കോനെ കഹതേ ഹേ ഭഗവാൻ ഖാതേ നഹി ത്വം ശബരി കേസ് ഖിലാതേ നഹി ം ശബരി കേസ്ലാത്തനഹീയച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജനകീവല്ലഭം. ഈ പ്രഭാഷണം പറയാൻ ഒരിക്കൽ തന്ന സ്വാമിമഠത്തിലെ പരമേശ്വരൻ സാധനും സ്വാമി സാധനും മധുപ്പനും എല്ലാ ഗുരുജനങ്ങൾക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ജയ ശ്രീരാം. അപ്പൊ ഈ കുഞ്ഞു വാക്കുകൾ കേട്ടിട്ടേ ശ്രീരാമേന്ദ്ര സ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും മാത്രമല്ല സന്തോഷം ഉണ്ടായേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടായി. അപ്പോ ഞങ്ങളും കൂടെ പറയാണ് ഭഗവാനോട്, ഈ കുഞ്ഞിനെ ഏറ്റവും നല്ല കുഞ്ഞായിട്ട് വളർത്തിക്കൊണ്ടുവരണേ ഭഗവാനെ എന്ന് പറയാണ് കേട്ടോ. അപ്പോ നന്നായിട്ട് ഇതുപോലെ പാട്ട് പഠിക്കണം, ഭജനകൾ പഠിക്കണം, ഇനിയും ചെറിയ ചെറിയ പ്രഭാഷണങ്ങളൊക്കെ പറയണം. അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല സന്തോഷം തരണം കേട്ടോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സായിറാം മച്ചേട്ടാ. സായിറാം കേക്കാവോ? കേക്കാം. വൈഷ്ണവിക്കുട്ടി എന്തൊക്കെയായി? ശബരിയെ പോലെ തന്നെ ഭഗവാൻ വൈഷ്ണവിക്കുട്ടി അനുഗ്രഹിക്കും കേട്ടോ. ആ കീർത്തനം ഗംഭീരായിരുന്നു. മുത്തശ്ശി കേൾക്കാൻ വന്നിട്ടുണ്ടല്ലേ? അവിടെ അമരത്തിന് ചുറ്റും എപ്പോഴും ഓടിക്കളിച്ച് നടക്കത്തില്ലേ, അതുകൊണ്ടാ ഇങ്ങനെ പറയാൻ സാധിച്ചത് കേട്ടോ. നല്ല കുട്ടിയായിട്ട് വരണം, രാമായണവും വായിക്കണം കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും മേടിക്കണം കേട്ടോ. ശരിയായിക്കോട്ടെ. വൈഷ്ണവി, വൈഷ്ണവി കുട്ടി, ഇനിയിപ്പോ എനിക്കിപ്പോ കൂടെ ഇനി ഒരാളെ പ്രഭാഷണത്തിൽ ഇല്ലാന്നുള്ള വിഷമം മാറി. ഇനി ഞാനും വൈഷ്ണവിയാണ്, വൈഷ്ണവിയുടെ അവധി ദിവസത്തിലെ പ്രഭാഷണം നടത്താൻ പോണേ.
വൈഷ്ണവ പ്രഭാഷണം നടത്തും, ഞാൻ പാട്ടുപാടും, ഞാൻ പാട്ടുപാടും, വൈഷ്ണവ പ്രഭാഷണം നടത്തും. നമുക്ക് ഒരുമിച്ച് പോകട്ടെ. ഇനി ഞാൻ മിണ്ടാത്ത മെടിക്ക് കുട്ടിയിട്ടോ, നന്നായിട്ട് പറഞ്ഞു. മോളെ വളരെ നന്നായി പറഞ്ഞു, മെടുക്കി ആയിട്ടുണ്ട് കേട്ടോ, മെടുക്കി കുട്ടിയാട്ടോ. പൊന്നു നാളെ കേട്ടോ, നാളെ കാണാവേ. വൈഷ്ണവി മെടുക്കിയായി പറഞ്ഞു കേട്ടോ. വൈഷ്ണവി വൈഷ്ണവക്കുട്ടി, വൈഷ്ണവക്കുട്ടിയുടെ പ്രഭാഷണം വളരെ നല്ലതായിരുന്നു കേട്ടോ. ആ ശബരി അമ്മൂമ്മ എന്നുള്ള പ്രയോഗവും ശ്രീരാമൻ അമ്പൂറ്റിയും പിന്നെ ഒടുവിലത്തെ ആ ഭജനപ്പാട്ടും ഒക്കെ വളരെ വളരെ നന്നായിരുന്നു കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പ്രഭാഷണം, നല്ല അക്ഷരസ്ഫുടതയോടുകൂടി പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെ നല്ല നല്ല പ്രഭാഷണങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാനായിട്ട് ഞങ്ങള്. ഓക്കെ ശരി. പരമേശ്വരൻ സാർ കുറച്ചു നാളായിട്ട് സ്ഥലത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കയറാതിരുന്നത് കേട്ടോ. ആ സാർ കുറച്ച് സ്ഥലത്ത് ഇല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഓക്കെ ശരി. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു വൈഷ്ണവി. വൈഷ്ണവി നന്നായിട്ട് പറഞ്ഞു. വൈഷ്ണവി നന്നായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രഭാഷണത്തിലേക്ക് പോകാം. സൈറാം.